അഞ്ചു വർഷമായി ബി ജെ പി സർക്കാർ ഭരണത്തിൽ വന്നിട്ട്. ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് ബിസിനസ്സുകാരോട് തന്നെ ചോദിക്കാം. മോദി സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ അധികാരത്തിലേറ്റത്. അധികാരത്തിലേറ്റതിൻ്റെ ശേഷം നമുക്ക് ആദ്യമായിട്ട് വന്ന ക്യാഷ്ലെസ്, അത് ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അതായത് ഇന്ത്യയിലെ തന്നെ മൊത്തം വ്യാപാരം സ്തംഭിച്ചു എന്ന് പറയാം, സ്തംഭിച്ചു. അതിൻ്റെ ശേഷം ശരിക്കും നിവർന്നു വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും യാതൊന്നും ക്ലിയർ അല്ല. റിയൽ എസ്റ്റേറ്റ് ആയാലും പല സംഗതികളിലായാലും എല്ലാം തകർന്ന് തരിപ്പണമായി, ഇതുവരെ നേരെയായിട്ടില്ല എന്ന് തന്നെ പറയാനുള്ളൂ. ഒരിക്കലും നമ്മുടെ കച്ചവടക്കാർക്ക് ഗുണം ചെയ്തിട്ടില്ല. ഇത് വന്നപ്പോൾ ഉണ്ടാകുന്ന ഈ ക്യാഷ്ലെസ് വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ്, ഇതുവരെ നിവർക്കാൻ കഴിഞ്ഞിട്ടില്ല കച്ചവടക്കാർക്ക്. ജി എസ് ടി കുഴപ്പമില്ല, പക്ഷേ നോട്ട് ബന്ദിൻ്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ജി എസ് ടി ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല. അല്ല, ഇപ്പം ബിസിനസ്സുകാർ പറയുന്നത് വെച്ചാൽ ഈ ഭരണം കൊണ്ട് പ്രശ്നമുള്ള ആൾക്കാരുമുണ്ട്, ജി എസ് ടി ഉണ്ട്, ഗുണമുള്ള ആൾക്കാരുമുണ്ട്, രണ്ടു തരത്തിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലായിട്ടാണ്, ഫുള്ളായിട്ട് വരുന്ന പ്രശ്നമുണ്ട്, ഇല്ലാതെയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, പകുതി പറയാം. പറയാം ജി എസ് ടീൻ്റെ പ്രശ്നമൊക്കെ ഇപ്പം ഈ മലബാർ കഴിഞ്ഞിട്ടുള്ള ഏരിയയിലേക്കൊക്കെ ജി എസ് ടീൻ്റെ പ്രശ്നം അത്യാവശ്യം സോൾവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പൊതുവെ അറിയുന്നൊരു കാര്യമാണ്. ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ആളായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ വളരെയധികം മോദിയുടെ ഓരോരോ ജി എസ് ടി പ്രശ്നം, പിന്നെ അതേമാതിരി തന്നെ നോട്ട് നിരോധനമൊക്കെ മുഖേന ഞങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം എന്താ പറയുക, വർക്കൊക്കെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ രംഗത്തും, അതായത് ബിസിനസ് മാത്രമല്ല എല്ലാ രംഗത്തും തന്നെ നോക്കി കാണാം നമുക്ക്, എല്ലാ മേഖലയും വളരെ പ്രതിസന്ധിയിലാണ്. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ജി എസ് ടി, നോട്ട് നിരോധനം, ഇതൊക്കെ സാധാരണക്കാരനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. കച്ചവടക്കാർക്ക് മൊത്തത്തിൽ നഷ്ടം തന്നെയാണ്. ജി എസ് ടി, നോട്ട് നിരോധനം, ഓരോ പെട്രോളിൻ്റെ വില കുറവ്, വില കൂടുതൽ, എല്ലാം കൂടായിട്ട് മൊത്തത്തിൽ കഷ്ടപ്പാടാണ്. കച്ചവടം മൊത്തത്തിൽ ക്രൈസിസ്. കച്ചവടമൊക്കെ ബുദ്ധിമുട്ട്, പണിയൊക്കെ ആളുകൾക്ക് പണിയൊക്കെ കുറവ്. അപ്പോൾ സാധാരണക്കാർക്ക് പണിയെടുത്താൽ നമ്മളെപ്പോലുള്ള തെരുവിലൊക്കെ കച്ചവടം നടക്കും. കച്ചവടം മോശമാണ്. ഇപ്പോൾ വിശ്വക്കാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, പക്ഷെ എന്തെങ്കിലും കച്ചവടമാണ് പ്രതീക്ഷ. ഫസ്റ്റിൽ നോട്ട് വന്നപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടിങ്ങനെ, ഫസ്റ്റ് ഒരു 6 മാസം എല്ലാവർക്കും ഇത് സ്ലോ ആയിരിക്കും, എല്ലാവർക്കും ബുദ്ധിമുട്ട്. പക്ഷെ അത് കുറച്ച് ലെവലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം ഉണ്ട്. കുറവാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ്, പണ്ടത്തെ ഇപ്പോൾ കുറവാണ്. പണ്ട് കുറച്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ് കസ്റ്റമേഴ്സ്, അങ്ങനെ വരുന്നില്ല, കുറവാണ്, പൊതുവെ ഇപ്പോൾ കുറവാണ്. കച്ചവടം വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ആദ്യമുള്ള ആ സെയിൽ നമുക്കില്ല, പറ്റിയ കുറവ് തന്നെയാണ്. നമുക്ക് മോശമാണ് കച്ചവടം, കച്ചവടം മോശമാണ്. ഇപ്പം പറയാം, വയസ്സ് ഇറങ്ങാത്തതുകൊണ്ട് ജി എസ് ടിയിൽ ഒന്നും വാസിച്ചില്ല. അയ്യാവശ്യത്തിൽ ചില്ലറ കിട്ടാത്ത വിഷമം, നോട്ട് ചേഞ്ച് ചെയ്യാനുള്ള വിഷമമില്ല. പൊതുവെ ഇപ്പം ബിസിനസ് മോശമായിട്ടാണ് കാണുന്നത്. അറിയാം, പഴയ മാതിരിയുള്ള ബിസിനസ് ഇപ്പം ഇല്ല, സാമ്പത്തികത്തിൽ അവിടെ മാന്യം സംഭവിച്ചു. വളരെ മോശമാണ്. ഏത് ബി ജെ പി അധികാരത്തിൽ വന്ന് നോട്ട് നിരോധിച്ചത് ബിസിനസ്സിന് വളരെ മോശം. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വേണം, വന്നിട്ട് വേണം ബിസിനസ് ഒന്ന് ഉഷാറാക്കാൻ. അപ്പം ഞാനാ വേണ്ടത്, കോൺഗ്രസ്സാണ് വരുന്നത്. ബിസിനസ് മേഖല വളരെ മോശം തന്നെ. വ്യാപാരികളെ മൊത്തത്തിൽ എല്ലാവരും, ബിസിനസ് മേഖല മൊത്തത്തിൽ മോശം. ഇനി ആയിട്ട് വേണം, പാർട്ടി മാറി, ഭരണം മാറി, എല്ലാം മാറിയാലല്ലേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. ഇനിയെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. മോദി സർക്കാർ വന്നതിൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും സാധാരണക്കാരായ മനുഷ്യന്മാർ കൂടുതൽ ത്യാഗത്തോടെ അനുഭവിച്ച കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ. കാരണം സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരനെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, ഏതൊക്കെ രീതിയിലായാലും, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ജി എസ് ടി, മറ്റുള്ള രീതിയിലുള്ള ഈ മറ്റേ നോട്ട് പിൻവലിക്കലൊക്കെ വളരെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കുണ്ടായത്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ സാധാരണക്കാരനെ 5 വർഷമായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഗതി തുടർന്നാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് എത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റൽ നമ്മൾ ആവശ്യമാണ്, സാധാരണക്കാരൻ്റെ ആവശ്യമാണ്, നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ്. അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും. കച്ചവടം കുറച്ചിട്ടുണ്ട്, വളരെ മോശമാണ് കച്ചവടം. നോട്ട് നിരോധനം വന്നതിന് ശേഷവും പിന്നെ മൊത്തത്തിൽ കച്ചവടം ഇല്ല. പണ്ടത്തെ എസ് എം സ്ട്രീറ്റ് അല്ലത്. കേന്ദ്ര സർക്കാരിൻ്റെ 5 വർഷം തികയാൻ വേണ്ടി പോകും. എന്താണ് കച്ചവടക്കാരെ സഹായിച്ചോ ഇല്ലേ? കച്ചവടക്കാരെ സഹായിച്ചോ ചോദിച്ചാൽ ഇല്ല, ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം വരെ ജി എസ് ടി വന്നതോടെ ബിസിനസ് ഭയങ്കരമായിട്ട് മോശമാണ് എല്ലാവർക്കും മൊത്തത്തിൽ. എസ് എം സ്ട്രീറ്റ് ആയാലും പല ഭാഗങ്ങളും പല രീതിയിലുള്ള ബിസിനസ് ഭയങ്കര മോശമായിട്ടാണ് പോകും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 2000 രൂപയുടെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ ചില്ലറ ആയി കഴിഞ്ഞാൽ പിന്നെ പകുതി ചുരുങ്ങാണ്, 1000 രൂപയായി മാറാണ്.
പിന്നെ കയ്യിലേക്ക് ഒന്നും വരുന്നില്ല. മറ്റേതാകുമ്പോൾ 1000 രൂപ ഉണ്ടാവും, 500 രൂപ ഉണ്ടാവും. നമുക്ക് സേവ് ചെയ്യാം പൈസ, ആ പൈസ നമുക്ക് കിട്ടുന്നില്ല, മൊത്തത്തിൽ ചിലവായി പോകണം. പല പ്രശ്നങ്ങളുണ്ട്, എവിടെ പോയാലും നമുക്ക് ആ പ്രശ്നം ഇതാകുന്നുണ്ട്. പിന്നെ ഭരണം ഒന്ന് മാറി ചിന്തിക്കണം, എല്ലാവരും ഒന്ന് ജനങ്ങളൊന്ന് മാറി ചിന്തിക്കണം. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഒന്ന് മാറിക്കൊടുത്തിട്ട് ബാക്കിയുള്ള പാർട്ടികൾക്ക് വരാനുള്ള സാഹചര്യം. കസ്റ്റമേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ? കസ്റ്റമേഴ്സ് പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ്, ഇപ്പോൾ മാർച്ചാണ്, ഇപ്പോൾ എക്സാം സീസണാണ്, എല്ലാം തന്നെ നമുക്ക് ബിസിനസ്സിൽ പല മാറ്റങ്ങളും പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വിഷു ഓണായാലും പെരുന്നാളായാലും പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ. ജി എസ് ടി വന്ന അവിടെ 2 മാസവും നമ്മളെ കൈമെന്ന് എടുത്തിട്ടാണ് നമ്മൾ പല രീതിയിലും പല കടക്കാർക്കും നമ്മൾ കൊടുത്തത്. കച്ചവടം കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇവിടുത്തെ ബാധിച്ചു കഴിച്ചെങ്കിലും ബാധിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ തന്നെ കൊണ്ടൊക്കെ കുറച്ച് ബാധിച്ചു. ശമ്പളം തരാനും ബുദ്ധിമുട്ടാണ്, കച്ചവടം ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയല്ലേ. കച്ചവടത്തിലും ബുദ്ധിമുട്ടാണ്, കച്ചവടം വളരെ മോശമാണ്. കച്ചവടം ഇപ്പോൾ കടത്തിലേക്കാണ് പോകണത്, ഭയമായൊരു കച്ചവടം. അപ്പം ഒന്നൊന്നര കൊല്ലായി കച്ചവടം വളരെ മോശമായി. എല്ലാവരും കടത്തിലേക്ക് പോകണം, എല്ലാ കച്ചവടക്കാരും കടത്തിലേക്കാണ് പോകണം. കച്ചവടം എന്നും ഒരു ലെവലും ഇല്ല. അങ്ങനെയുള്ള ജി എസ് ടി വന്ന അതിൻ്റെ അടുത്ത് നോട്ട് നിരോധനം എല്ലാത്തിനുള്ള ഓരോ കാരണങ്ങളും അതിലുള്ള കച്ചവടക്കാർക്കെല്ലാം വളരെ അടിയാണ്. മോശമാണ് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് മോശം എന്ന് പറയുന്നത്? അവർ നോട്ട് നിരോധനം കാരണം തന്നെ നമ്മൾ പറ്റിടലായി കിടക്കും. ഇതുവരെയായിട്ട് ഇന്ന് മുന്നേറിയിട്ടില്ല. ജി എസ് ടി ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കണക്കുകളും നമുക്കൊന്നും എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്താ പോലെ ഏറ്റവും വലുത് അവരെ പണത്തിൻ്റെ നിരോധനം എത്രയായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ബിസിനസ് ഒരു ഒരു വിധത്തിൽ നല്ലതാണ്, ചില ഒരു ചില ഭാഗത്താണെങ്കിലും മോശമാണ്. സാമ്പത്തിക മാന്ദ്യം തന്നെയാണ്. ഈ ജി എസ് ടി കുഴപ്പമില്ല. ബിസിനസ് മോശമാണ്, ഇപ്പോൾ കുറച്ച് കാലത്തിനടുത്ത് വളരെ മോശമാണ്. ആ ജി എസ് ടി മറ്റേത് കുത്തക്കടക്ക് വന്നതിൻ്റെ ശേഷം വളരെ മോശം. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് ബിസിനസ്സുകാർ. അറ്റ മോശമാണ്, അറ്റ മോശമാണ്. പിന്നെ കച്ചവടം ഇടയ്ക്കിടയ്ക്ക് വെള്ളമാണ്. മൊത്തത്തിൽ 5 വർഷം കൊണ്ട് ഇവിടുത്തെ പൊതുജനം അനുഭവിച്ചത് പലതാണ്. കാരണം ഒന്ന്, നോട്ട് നിരോധനത്തിന് ശേഷം കച്ചവടം ആകെ മൊത്തത്തിൽ, ചെറുകിട കച്ചവടം മൊത്തത്തിൽ ആകെ ഡൗണാണ്. ലക്ഷങ്ങൾ കടായ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്നും അവരൊരു പോളിഷ് ചെയ്ത് നടക്കുകയാണ് അതിൻ്റെ സത്യം ഉള്ളത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാർ, കാരണം ഞാൻ തന്നെ ഒരു 30 വർഷത്തോളമായി ഈ എസ് എം സീറ്റിൽ കച്ചവടം ചെയ്യും. അപ്പോൾ ഇന്ന് പല ഷോപ്പുകളും ഫുട്പാത്തിലേക്ക് പോയിക്കുന്നു, കാരണം കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. ഈ നവീകരിച്ചതിന് ശേഷം ഭയങ്കരമായ പ്രശ്നമാണ്. മൊത്തത്തിൽ എന്താ പറയുക, ജനം ഒരു ഭീതിയിലാണ്, ഭയത്തിലാണ്. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ നാടാണെന്നുള്ളൊരു ബോധത്തിലല്ല എല്ലാവരും നിൽക്കുന്നത്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ രാജ്യം വിട്ടുപോകാനാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളൊരു ശബ്ദം ഉണ്ടായിട്ടുണ്ടത് എല്ലാവരോടും. കാരണം ഈ 5 കൊല്ലം കൊണ്ട് അനുഭവിച്ചത് വളരെ ദയനീയ അവസ്ഥയാണ് മൊത്തത്തിലുണ്ടായത്. ഇപ്പം എല്ലാവരുടെ പ്രതീക്ഷ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടെ മാറുമെന്നുള്ളൊരു ബോധത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ മാറട്ടെ എന്നുള്ളൊരു ആശംസയാണ് ഞാൻ പറയുന്നത്. കഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ ഇതുവരെയായിട്ടും. ഞാനൊക്കെ കുറേ കടക്കാരനായി, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം കൊണ്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുക. ഒരു റോളിംഗ് പോലും നടക്കുന്നില്ല. ആ നോട്ട് നിരോധനം മുതൽച്ച് ജി എസ് ടി വരെ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് നല്ലോണം അനുഭവിച്ചു. എല്ലാവരെയും സ്റ്റാഫുകൾക്ക് വരെ പൈസ ഇല്ലാണ്ട് കൊടുക്കാൻ്റെ കണ്ണുനിന്ന് വെള്ളം വരെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥ ആക്കി തന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം കൊണ്ടുണ്ട്. 2 എണ്ണം എടുക്കുന്ന ആളിപ്പോൾ ഒന്നേ എടുക്കുള്ളൂ. ഏതാൾക്കാർ വന്നാലും ഇപ്പോൾ 50 രൂപേൻ്റെ തൊപ്പി ആയാലും 10 രൂപയെ കുറച്ച് തരുമെന്നാണ് ചോദിക്കുക. അത്രയും ടൈറ്റിലാണ് അപ്പോൾ നാട്ടിൽ. ഒരാളെ കൈമലില്ല. റിയൽ എസ്റ്റേറ്റ് ആണെന്നു നടക്കുന്നില്ല. ഒരു ഒരു എന്താണുള്ളത് ഒന്നും നടക്കുന്നില്ല. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ കാര്യം നേരെ പറ്റാപ്പെടാം. കുറവാണ് നോട്ട് നിരോധനം വന്നതിൻ്റെ ശേഷം ബുദ്ധിമുട്ടല്ലാണ്. എല്ലാ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടന്നെയാണ്. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ പൊതുവേ എല്ലാ കച്ചവടക്കാർക്കും പലമായൊരു 3 കൊല്ലം മുമ്പുള്ള 2 കൊല്ലം മുമ്പുള്ള കച്ചവടത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവല്ല കച്ചവടം. ഈ സീസൺ ഉണ്ടല്ലോ, ഇപ്പോൾ വിഷുവിനാകെ കഴിഞ്ഞ് 10 ദിവസം കൂടി ഉള്ളൂ, 10-15 ദിവസം കൂടി ഉണ്ട്. സമയത്തൊക്കെ അത്യാവശ്യം കച്ചവടമുള്ള ടൈമാണ്. ഇപ്പോൾ വേണ്ടല്ലോ ഷോപ്പൊക്കെ കാര്യമൊക്കെ കിടക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കുമുണ്ട്. ജി എസ് ടി ആണെങ്കിൽ ജി എസ് ടി ബുദ്ധിമുട്ടുണ്ട്. ഫൈവ് % ഉണ്ട്, 12% ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഉണ്ടായതാണല്ലോ ജി എസ് ടി, അതിന് നമ്മൾക്ക് നഷ്ടമാണ്. കൂടാതെ നോട്ട് നിരോധനം തൊട്ടിട്ട് സാമ്പത്തികമായിട്ട് എല്ലാവരും പരാജയത്തിലാണ്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഇവിടുത്തെ.
ചെറിയ കച്ചവടക്കാരുണ്ട്, ലേശം വലിയ കച്ചവടക്കാരുണ്ട്. മൊത്തത്തിലെല്ലാവരും പമ്പിച്ച പരാജയത്തിലാണ്. ഇനി അത് തുടർഭരണം ഇതുപോലെ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്താണെന്നുള്ളത് ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുള്ളൂ. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനില്ല, ഇത്രമാത്രമേ പറയാനുള്ളൂ. കച്ചവടക്കാരെന്ന് വെച്ചാൽ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഈ രൂപത്തിലാണ്. അതിൽ യാതൊരു മാറ്റവും വളരെ മോശം. അത്രയും കഷ്ടത്തിലാണ്, അത്രയും കഷ്ടത്തിൽ തന്നെയാണ്. 50% കസ്റ്റമേഴ്സ് മാത്രമേ ഇപ്പം മിഠായി തെരുവിൽ വരുന്നുള്ളൂ. എസ് എം എൽ അത്രത്തോളം പരാജയത്തിലാണുള്ളത്. ബിസിനസ് നല്ല കുറവാണ് ഇപ്പോൾ എന്താ വെച്ചാൽ. ആ ജി എസ് ടി ഓരോ പ്രശ്നങ്ങൾ അതിനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ കച്ചവടം വളരെ കുറവാണ്. പഴയ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ നല്ല കുറവാണ്. നമ്മളെ കഷ്ടപ്പെടുത്തി ബിസിനസ്സൊക്കെ മോശമായി. നോട്ട് നിരോധനത്തോടു കൂടി ബിസിനസ് പറ്റെ കുറഞ്ഞു പോയി. എല്ലാവരും അങ്ങനെ ലോസിലാണ് പോകുന്നത്. ഇപ്പോൾ രണ്ട് വർഷത്തോളമല്ലേ, 2016 നവംബറിൽ അത് മുതൽ തുടങ്ങിയതാണ്. അതിൻ്റെ ശേഷം ബിസിനസ് ഒരു ഉണർവ് വന്നിട്ടില്ല. കഷ്ടപ്പെടുത്തിക്കാൻ ചെയ്ത് ഒരു പുരോഗമനം ഇപ്പോൾ ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു അതിനനുസരിച്ചുള്ള മറുപടിയോ അതിനുള്ള സഹകരണമൊന്നും ഇവിടെ നൽകിയിട്ടില്ല ആർക്കും. ഒട്ടും സഹായിച്ചിട്ടില്ല. കാരണം ഡൗൺ ആയിട്ടേ ഉള്ളൂ. കച്ചവടം കൂടുകയാണെങ്കിലല്ലേ സഹായിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. കച്ചവടം ഡൗണായി ചെയ്ത് ജനങ്ങൾ ആകെ അങ്കലപ്പാടിലാണ്. ഇപ്പോൾ ചുറ്റുകൊള്ളുന്ന വഴി ജനങ്ങൾ എന്താണ് ഇനി എന്താണ് ഇനി മുന്നോട്ട് ഇതുപോലെ തന്നെ അല്ലേ എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ. ഒന്നിലൊരു ആശ്വാസം കണ്ടിട്ടില്ല. കസ്റ്റമേഴ്സ് പറ്റ കുറവാണ്, വളരെ പകുതിയും ഇല്ല എന്ന് പറയാം. വളരെ കുറവാണ്. ഈ ജി എസ് ടിയുടെ പ്രശ്നം കൊണ്ട് വളരെ കുറവാണ് സാധനം വരുന്നത്. ലോഡ് കുറവാണോ വരുന്നത്? വളരെ കുറവാണ്. വളരെ കുറവാണ്. വളരെ കുറവാണ്. കാരണം ബിസിനസ് മാന്ദ്യം പൊതുവെ. ബിസിനസ്സിന് ഡള്ളാണ്. ജോലി വളരെ മോശമാണ്. കാരണം വെച്ചാൽ 50% തന്നെ ജോലി കുറവാണ്. പിന്നെ ജി എസ് ടി പ്രശ്നം വ്യാപാരികൾക്ക് വല്ലാത്തൊരടിയാണ് വന്നത്. പിന്നെ നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തിന് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അനുഭവിച്ചാണ്. അദ്ദേഹം കാണിച്ചതൊരു മണ്ടത്തരം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ലോഡിനൊക്കെ വളരെ കുറവായിട്ടുണ്ട്. ഈ ജി എസ് ടി പ്രധാന ഘടകം. പിന്നെ അത് നോട്ട് നിരോധനം പ്രധാന ഒരു ഘടകമാണ് ഇവിടുത്തെ വ്യാപാരികൾക്ക് ഉള്ളത്. അതിൽ വ്യാപാരികൾക്ക് മോശം വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രതികൂലമായിട്ട് ബാധിക്കും. ജോലിയിലൊക്കെ അതിൻ്റെ 50% പോലെ ഞങ്ങൾക്ക് ഈ ആ പ്രശ്നം കൊണ്ടുതന്നെ ജോലിയിൽ ബാധിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പണിയൊക്കെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ ഒരു സാധനം ഇറക്കാതെ കാരണം ജി എസ് ടി പ്രശ്നത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ബാധിച്ചിരിക്കണേ. ഞങ്ങൾക്ക് ഇപ്പുറം നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ വീട് കഴിയുന്നത്. അത് വളരെ കുറഞ്ഞു. വളരെ പലതര ബുദ്ധിമുട്ടിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് പാടില്ല. പുതിയ ഗവൺമെൻറ് വന്നാൽ അതിനുള്ള മെച്ചപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകും. വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോഴത്തെ കച്ചവടം. ബി ജെ പി വന്നിട്ടായിരിക്കും എന്ന് തോന്നുന്നത്. മൊത്തത്തിൽ വളരെ ഇന്ത്യ മൊത്തമാണ് ഞങ്ങൾ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ വരെ പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. ഞങ്ങൾ തുറക്കും. ഇപ്പോൾ തുറന്നിട്ടിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റുള്ള ഇതിലുള്ള സീസണിലും പിന്നെ ഓരോ സീസൺ കഴിഞ്ഞെന്ന് വെച്ചാൽ സെയിൽ കുറഞ്ഞു വരാണ്. ഇട്ട കാശ് ഇപ്പം വലിക്കാൻ കഴിയുന്നില്ല. അത്രയും ദയനീയ അവസ്ഥയാണ് ഇപ്പോഴത്തെ കച്ചവടത്തെ അവസ്ഥ. കസ്റ്റംസ് വളരെ കുറവാണ്. അതേപോലെ ഒന്ന് നോക്കിയപ്പോൾ സീസണായി. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ സ്റ്റോക്കൊക്കെ വന്നിട്ട് ഫുൾ റെഡി ആയി കേൾക്കുന്നത്. കസ്റ്റമറെ കാത്തുക. 5-6 ആൾക്കാർ സ്റ്റാഫ് ഇടുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ വരുന്നില്ല. അത്ര ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ കുറച്ച് ചെറിയ കാരണമൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം നോക്കുമ്പോൾ ഇതിനേക്കാട്ട് നല്ല അവസ്ഥയും അതിൻ്റെ മുമ്പത്തെ കൊല്ലം അതിനേക്കാട്ട് നല്ല അവസ്ഥയും. പക്ഷേ ഓരോ കൊല്ലം കഴിയുന്നതനുസരിച്ചിട്ട് സെയിൽ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. എക്സ്പെൻസ് കൂടാണ്. ശമ്പളം കൂടുതൽ കുറക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള വരവില്ല. ഇൻകം കുറവാണ്. മാർക്കറ്റ് വളരെ കുറവാണ്. ബിസിനസ് വളരെ നല്ലതാണ്. കച്ചവടം ആളുകളും ഒന്നും ഇറങ്ങിയില്ല. എന്നാലും ഈ നോട്ടിൻ്റെ പ്രശ്നങ്ങൾ തന്നെ എണ്ണമാതിരി ജി എസ് ടിൻ്റെ പ്രശ്നം. ഇപ്പോൾ ജി എസ് ടി വന്നതിൻ്റെ ഇപ്പോൾ ഷോപ്പിലുള്ള സാധനം വരുത്ത് കുറവാണ്. ബാക്കിയുള്ളതും ബുദ്ധിമുട്ടാണ്. പ്രോസസ്സിങ് കുറച്ച് സാധനം വരുത്തും കുറേ കുറഞ്ഞിരിക്കുന്നു. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് ഈ നോട്ട് നിരോധന പ്രശ്നം ഭയങ്കരമായിട്ട് ഈ വ്യാപാരി വ്യവസ്ഥകളെ ഒരുപാട് ടെൻഷനാക്കിയിട്ടുള്ള സംഭവമാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി ആയിരിക്കട്ടെ ഈ വരുന്ന ഇലക്ഷൻ. കസ്റ്റമേഴ്സ് കുറവാണ്. പിന്നെ ആ നോട്ട് നിരോധത്തിന് ആ ടൈമിലാണ് ഒരുപാട് ടെൻഷൻ. കാരണം നമ്മൾ ഒരുപാട് സാധനം സപ്ലൈ ചെയ്തിട്ട് എടുത്ത് പോന്നിട്ടൊക്കെ ഇതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് PC ജംഗ്ഷൻ ബുക്കൗട്ട്.